നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അമിതവണ്ണത്തെക്കുറിച്ചുള്ള ചികിത്സയെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പമുള്ളത് എറണാകുളത്തെ ആസ്റ്റർ മെഡ് സിറ്റിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഗ്യാസ്ട്രോ സർജനായ ഡോക്ടർ പ്രസാദ് കൃഷ്ണനാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമുക്കറിയാം അമിതവണ്ണം ഉള്ളവരുടെ കാര്യം പറഞ്ഞാൽ പലതരത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, എപ്പോഴും നമുക്കറിയാം പത്രമാധ്യമങ്ങളിലൂടെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാറുണ്ട്, അതെ, നമ്മൾ ഈ അമിതവണ്ണത്തിനെ കുറിച്ച്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊണ്ണത്തടി ആൾക്കാരെ നമുക്ക് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്ന് കരുതി കഴിഞ്ഞാൽ കുറേയൊക്കെ സാധിച്ചു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വളരെ ഫലവത്തായിട്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒബേസിറ്റിയെക്കുറിച്ച് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അതിനുള്ള ചികിത്സയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല. നമ്മളൊരു ഒരു അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയണമെങ്കിൽ എന്താണ് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? സാധാരണഗതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു അത്യാവശ്യം തടിയുണ്ട്, പൊക്കമുണ്ട്, നല്ല വെൽ ബിൽറ്റ് ആയിട്ടുള്ള ഒരാളിനെ നോക്കിക്കഴിഞ്ഞാൽ, നല്ല നല്ല പൗരുഷമുള്ള ഒരാളിനെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ അവർ വെയിറ്റ് BMI എടുത്ത് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ തകിടം മറിയുന്നത്. അപ്പോൾ ഒരാളുടെ ഒരു അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് നമ്മൾ വിശേഷിപ്പിക്കണമെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ? നമ്മൾ ജനറലി ഒബീസിറ്റി മെഷർ ചെയ്യുന്നത് body mass index, that is body BMI എന്നാണ് പറയുന്നത്. ഇറ്റ്സ് വെയ്റ്റ് ബൈ ഹൈറ്റ് സ്ക്വയർ. സോ പേഷ്യൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നോക്കണം, പിന്നെ ഹൈറ്റും നോക്കിയിട്ട് വെയ്റ്റ് ബൈ ഹൈറ്റ് സ്ക്വയർ വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ജനറലി ഇപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് ലെസ് ദാൻ 25 ഇസ് കൺസിഡേർഡ് ആസ് നോർമൽ. മോർ ദാൻ 25 to 30 ഇസ് ഓവർ വെയ്റ്റ്, ആൻഡ് മോർ ദാൻ 30 ഇസ് കൺസിഡേർഡ് ആസ് ഒബീസിറ്റി. അതിൽ 30 to 35 ഇസ് grade 1, 35 to 40 grade 2, ആൻഡ് മോർ ദാൻ 40 ഇസ് grade 3 ഒബീസിറ്റിയാണ്. ഇപ്പോൾ മോർ ദാൻ 45 ബോഡി മാസ് ഇൻഡെക്സ് ഉണ്ടെങ്കിൽ അത് സൂപ്പർ ഒബീസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പലതരമാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. സോ ബോഡി മാസ് ഇൻഡെക്സ് ആണ് ബേസിക് ക്രൈറ്റീരിയ. സാർ, നമ്മൾ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഒബേസിറ്റി ഒരു സ്ഥലത്തുണ്ട്, അതുപോലെ തന്നെ അണ്ടർ വെയ്റ്റും ഒരു സ്ഥലത്തുണ്ട്. ഈ അണ്ടർ വെയ്റ്റ് ഉള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറയാൻ സാധിക്കുന്നത് അയാൾ ആവശ്യത്തിനുള്ള ആഹാരം കഴിക്കുന്നുണ്ട്, എന്നിരുന്നാലും ഇയാൾ തടിക്കുന്നില്ല എന്നുള്ളതായിരിക്കും അയാളുടെ പരാതി. പക്ഷേ ഈ ഒബേസ് ആയിട്ടുള്ള ഒരാളിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ ഒന്നും കഴിക്കുന്നില്ല, രാവിലെ എന്തോ കഴിച്ചു, രാവിലെ ഒരു ഇഡലി കഴിച്ചു, ഉച്ചയ്ക്ക് ഇതാ വളരെ കുറച്ച് ചോറ് കഴിച്ചു, വേറെ ഒന്നും കഴിച്ചിട്ടില്ല, ഇടയ്ക്ക് പിന്നെ വൈകുന്നേരം എന്ത് കഴിച്ചു, വൈകുന്നേരം ചിലപ്പോൾ ഒരു ചപ്പാത്തി കഴിക്കും, ചിലപ്പം കഴിച്ചില്ലേതായി, ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും കഴിക്കാറില്ല. ഇതായിരിക്കും നമ്മുടെ പലപ്പോഴും ഒരു ഒബേസിറ്റി ഉള്ള ഒരാളിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത്. അവർക്ക് തനിയെ കുറയ്ക്കണമെന്ന് തോന്നുമ്പോൾ തന്നെ അവർ ഈ ഒരു ഡയറ്റ് പ്ലാൻ എത്രത്തോളം അവർക്ക് കുറച്ച് കഴിക്കാൻ പറ്റുമോ അത്തരത്തിലേക്കുള്ള ഒരു ഡയറ്റ് പ്ലാനിലേക്ക് അവർ മാറുക തന്നെ ചെയ്യും. ഇത് യഥാർത്ഥത്തിൽ ശരിയാകാനുള്ള സാധ്യതയുണ്ടോ? ബേസിക്കലി അമിതവണ്ണം എന്ന് പറയുന്നത് മൾട്ടി ഫാക്ടറൽ ഡിസീസാണ്. ജെനറ്റിക് ഒരു പെർസെൻറ്റേജ് ഉണ്ട്, ന്യൂറോ എൻഡോക്രൈനോളജിക്കൽ കോസസ് പലതുണ്ട്, പിന്നെ ലൈഫ് സ്റ്റൈലാണ് ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി കേരളം നോക്കുമ്പോൾ സ്റ്റാൻഡ് സെക്കൻഡ് ഇൻ ഇന്ത്യ, ആക്ച്വലി നെക്സ്റ്റ് ടു പഞ്ചാബ് ഇൻ ദ ഒബീസിറ്റി ഇൻസിഡൻസിൽ. സോ ബേസിക്കലി ഇറ്റ്സ് എ മൾട്ടി ഫാക്ടറൽ ഡിസീസാണ്. ഇപ്പോൾ ആൾക്കാർ കൂടുതൽ IT പ്രൊഫഷണൽസാണ്, കൂടുതൽ അധികം ഹെവി ആയിട്ടുള്ള വർക്കൊന്നും ഇല്ല, കമ്പ്യൂട്ടറിലുള്ള ജോലി, അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ TV വെറുതെ കണ്ടുകൊണ്ട് സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു എക്സസൈസോ വേറെ വലിയ നല്ല ഒരു വ്യായാമമൊന്നുമില്ല. അതൊക്കെ കൂടുതൽ പ്രശ്നങ്ങളും ഒബീസിറ്റിയും കാരണമാകുന്നുണ്ട്. സോ ബേസിക്കലി ഇറ്റ്സ് മോർ ഓഫ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആൻഡ് ജെനറ്റിക് ഫാക്ടേഴ്സ്. ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ തടി കൂടുതലാകുമ്പോൾ മക്കൾക്കും വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ദെൻ ആസ് ഫാർ ആസ് അണ്ടർ വെയ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ളത്? ചിലർക്ക് പല കാരണങ്ങൾ കൊണ്ടും ഈ അണ്ടർ വെയ്റ്റ് വരാം. പ്രോപ്പർ അബ്സോർപ്ഷൻ്റെ കുറവ്, അല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാതെ പോകാം. അങ്ങനെ ദർ ആർ മൾട്ടി ഫാക്ടറൽ കോസസ് വിച്ച് ലീഡ്സ് ടു അണ്ടർ വെയ്റ്റ്. അത് ഇവാലുവേഷൻ ചെയ്താലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഒബീസിറ്റി പറയുന്നത് വളരെ കോമൺ ആണ്. അവരുടെ അടുത്ത് നമ്മൾ ചോദിച്ചാൽ അവർ പറയും അധികം ഭക്ഷണമൊന്നും കഴിക്കാറില്ല. പക്ഷേ ഓൾറെഡി അവരുടെ ഫാറ്റ് ഓൾറെഡി ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞിരിക്കുമ്പോൾ, ഫാറ്റ് അബ്ഡമൻ ആയാലും ദേഹത്തെ എല്ലാ ഭാഗങ്ങളിലും അത് ഫാറ്റ് ഓൾറെഡി ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നീട് ഭക്ഷണം കുറച്ച് കഴിച്ചിട്ടും വലിയ കാര്യം മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും സാർ, നമ്മൾ ഈ ഒബേസിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, പലതരത്തിലുള്ള നെറ്റിൽ നിന്നൊക്കെ നോക്കിയിട്ട് പലതരത്തിലുള്ള ഡയറ്റ് പ്ലാനുകൾ നമ്മളെടുക്കും. യഥാർത്ഥത്തിലൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. രാവിലെ എന്ത് കഴിക്കണം, ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം, എണ്ണയുടെ ഉപയോഗം, പഞ്ചസാരയുടെ ഉപയോഗം, അരിയുടെ ഉപയോഗം, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു യങ് ജനറേഷൻ ആണെങ്കിൽ അവർ പോയിട്ട് നെറ്റിൻ്റെ മുന്നിൽ നോക്കും. GM ഡയറ്റ് പോലെയുള്ള പലതരം ഡയറ്റ് പ്ലാനുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ച് നോക്കും. ഇതൊക്കെ നമ്മുടെ ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ ഒക്കെ ഇത്തരം ഡയറ്റ് പ്ലാനുകൾ നമ്മൾ പ്രയോഗിച്ച് നോക്കുകയും ചെയ്യും. ഒരു 4-5 കിലോയുടെ വ്യത്യാസം ഒരു മാസം കൊണ്ടുണ്ടാവുകയും ചെയ്യും. പക്ഷേ കൂടുതലും നമ്മൾ കാണുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 കിലോ 5 കിലോ കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 6 കിലോ വരെ അല്ലെങ്കിൽ 7 കിലോ വരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു 6 മാസമോ 7 മാസമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ഇവർ സ്ലോലി അവരെത്രയാണോ വെയിറ്റ് ഉണ്ടായിരുന്നത് അത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി നിൽക്കുമ്പോഴായിരിക്കും പലപ്പോഴും ഇത് തിരിച്ചറിയപ്പെടുന്നത്. എവിടെയാണ് നമുക്ക് തെറ്റുന്നത്? ഓക്കെ, ആക്ച്വലി തടി കുറയ്ക്കണം അല്ലെങ്കിൽ പൊണ്ണത്തടി കുറയ്ക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലാദ്യം ഉണ്ടാവണം. ദേ ഹാവ് ടു ഹാവ് എ പെർഫെക്റ്റ് ഡിസിഷൻ മേക്കിംഗ് ദാറ്റ് ഐ ഹാവ് ടു റെഡ്യൂസ് വെയിറ്റ് എന്നുള്ളൊരു അത്യാവശ്യമാണ്. ദെൻ ദേ ഹാവ് ടു think about diet control. അപ്പോൾ ഭക്ഷണം അധികം കഴിക്കാതെ വളരെ അതിൻ്റെ അമൗണ്ട് കുറവായിട്ട് കഴിക്കണം. ദർ ഹൈ കലോറിക് ഡയറ്റ് വിച്ച് നീഡ്സ് ടു ബി അവോയ്ഡഡ്, ലൈക്ക് ഐസ്ക്രീംസ്, ചോക്ലേറ്റ്സ്, അങ്ങനത്തെ സാധനം കുറച്ച് കഴിച്ചാൽ തന്നെ ഹൈ കലോറിക് ആയിട്ട് ഡെപ്പോസിറ്റ് ആകും. സോ അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടി വരും. ദെൻ റെഗുലർ എക്സസൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലറായിട്ട് ദിവസം ഒരു 1 hour വാക്ക് ചെയ്യണം. പലരും പേഷ്യൻസിന് നമ്മൾ കാണാറുണ്ട് ആദ്യമൊക്കെ ഒരു 1 month അവർ നടക്കും, പിന്നെ എനിക്ക് മുട്ടുവേദനയുണ്ട്, എനിക്ക് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അധികം വ്യായാമമൊന്നും ചെയ്യാറില്ല. അങ്ങനെ പല പേഷ്യൻസും ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മനസ്സിലുള്ള ഒരു ഐ വോണ്ട് ടു റെഡ്യൂസ് വെയിറ്റ് എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ. സെക്കൻഡ് തിങ് ഈസ് അബൌട്ട് ദ ഫുഡ് കൺട്രോൾ. അപ്പോൾ അങ്ങനെ ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങളും വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കരുത്. ചിലർക്കൊരു ഹാബിറ്റ് ഉണ്ട്, അവരിങ്ങനെ ടി വി നോക്കി അല്ലെങ്കിൽ സീരിയൽ നോക്കിയിട്ട് അവരിങ്ങനെ സ്നാക്സ് വെറുതെ ഫാസ്റ്റ് ഫുഡ്സും മറ്റതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. നോട്ട് ഓൺലി അവർ മാത്രമല്ല, അവരുടെ കുട്ടികളും ചിലപ്പോൾ ഇങ്ങനെ ഈ ഫാസ്റ്റ് ഫുഡ്സും അതൊക്കെ വെറുതെ കഴിച്ചുകൊണ്ട് അത് കുട്ടികൾക്കും പ്രശ്നങ്ങളും പൊണ്ണത്തടി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ടാക്കും. സോ ഏറ്റവും പ്രധാനം ഭക്ഷണം നിയന്ത്രിക്കാം. അധികം സ്പൈസി, അതായത് വറുത്തതും പൊരിച്ചതും ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ബർഗറും മറ്റ് സാധനങ്ങൾ, പഫ്സും മറ്റതൊക്കെ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആൻഡ് ഏറ്റവും പ്രധാനം വ്യായാമമാണ്. അറ്റ്ലീസ്റ്റ് ഫാസ്റ്റ് വാക്കിംഗ് ദേ ഷുഡ് സ്റ്റാർട്ട് ഡൂയിങ് ഒരു 1 hour ഓർ 1 hour 1.5 hours. ദേ ഹാവ് ടു ഡു എ റെഗുലർ വാക്കിംഗ്. എക്സസൈസസ് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാർ, നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞൊരു ഡോക്ടറുടെ അടുത്തേക്ക് പോന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ ഡോക്ടറുടെ ഉപദേശത്തിനോടൊപ്പം തന്നെ അവർ സാധാരണ ചെയ്യുന്നുള്ളതാണ് ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് അവരുടെ കലോറി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അവർക്കുള്ള ഭക്ഷണം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ നോർമലായിട്ട് ചെയ്യുന്നതാണ്. പലപ്പോഴും ഈ ഡയറ്റീഷ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളിന്ന് ഒരു ദിവസം കഴിക്കുന്ന ആഹാര കാര്യങ്ങളൊക്കെ ചോദിക്കും, അവർ എഴുതിയിടും, അത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര കലോറിയാണെന്ന് കരുതും. എന്നിട്ട് ആ ഡയറ്റീഷ്യൻ്റെ കയ്യിൽ നിന്ന് ഒരു രാവിലെ ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ കഴിക്കാനുള്ളതും ഇടനേരത്തും ഒക്കെ ഉള്ള ഒരു ഭക്ഷണത്തിൻ്റെ രീതി പറയും. ചിലപ്പോഴെങ്കിലും പേഷ്യൻസ് ചോദിച്ചിട്ടുണ്ടാകും, ഇത് ഭക്ഷണത്തിന് മുമ്പാണോ കഴിക്കേണ്ടത്, ഭക്ഷണത്തിന് ശേഷമാണോ ഈ ഭക്ഷണം കഴിക്കുന്നത്? അപ്പോൾ ഇത്രയും ഒരു നമുക്ക് ചിലപ്പോഴെങ്കിലും നമ്മുടെ ഇത്തരം നമ്മളൊരു കൺസൾട്ടേഷനിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണ രീതി എത്രത്തോളം പ്രായോഗിക തലത്തിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ആസ്റ്റർ മെഡ് സിറ്റിയിലെ ഒബീസിറ്റി ക്ലിനിക് നടക്കുന്നുണ്ട്. ആൻഡ് വി ഹാവ് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ്. പേഷ്യൻസ് ഒരു കാണുന്നത് എൻഡോക്രോളജിസ്റ്റ് ഉണ്ടാവും, പിന്നെ ബാരിയാട്രിക് സർജൻ ഉണ്ടാവും, അതൊപ്പം തന്നെ ഡയറ്റീഷ്യൻ ഉണ്ട്, വി ഹാവ് എ ഫിസിയോതെറാപ്പിസ്റ്റും. നമ്മൾ എല്ലാവരും ഒരു ടീമായിട്ടാണ് നമ്മൾ ഈ പേഷ്യൻസിനൊക്കെ കാണുന്നത്. അപ്പോൾ വി ഗിവ് എൻ അഡ്വൈസ് റിട്ടേൺ, എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, എത്ര കലോറി ഉണ്ട്, അതിൻ്റെ ഒരു പ്രോപ്പർ അഡ്വൈസ് നമ്മൾ റിട്ടേൺ ആയിട്ട് അവർക്ക് കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു അഡ്വൈസ് നമ്മൾ ദാറ്റ് ദേ ഹാവ് ടു ഫോളോ ഇറ്റ്. അതായത് മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യണം. മിക്കവാറും പേഷ്യൻസ് അത് അങ്ങോട്ട് ഫോളോ ചെയ്യാത്തത് കൊണ്ട് പലർക്കും ഈ പ്രശ്നങ്ങൾ പിന്നീടും വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഒബേസിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നോർമൽ വെയിറ്റ് ഉണ്ട്, അമിതവണ്ണമുണ്ട്, പൊണ്ണത്തടിയുണ്ട്. പലപ്പോഴും നമുക്ക് ഈ അമിതവണ്ണമുള്ള ഒരാളിനെ നമുക്ക് നോർമൽ വെയിറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ പൊണ്ണത്തടിയുള്ള ഒരാളിനെ പലപ്പോഴും നമുക്ക് ഒരു ഓവർ വെയിറ്റ് എന്നുള്ള നിലയിൽ മാത്രമേ കൊണ്ടുവരാൻ സാധിക്കാവുള്ളൂ. എപ്പോഴാണ് നമുക്ക് ഒബേസിറ്റി, ഈ വ്യക്തിക്ക് ഇനി എക്സസൈസ് കൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല, എക്സസൈസ് ചെയ്യുന്നത് ഒരു പ്രശ്നകരമായി വരുന്ന അവസ്ഥകൾ ഉണ്ടാക്കും എന്നുള്ള രീതിയിലുണ്ടോ ഒബേസിറ്റി? ഒരു പ്രത്യേക തരം ആൾക്കാർക്ക് മാത്രമേ എക്സസൈസ് കൊണ്ട് നമുക്ക് പ്രയോജനം ലഭിക്കൂ, അങ്ങനെ ഉണ്ടോ? ഡെഫിനറ്റ്ലി. ഇപ്പോൾ നമ്മൾ ജനറലി ഇത് ട്രീറ്റ്മെൻറ്റ് വൈസ് കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യത്തെ പറയുന്നത് എക്സസൈസും ഡയറ്റ് കൺട്രോളാണ്. സെക്കൻഡ് പേഴ്സിസ്റ്റൻ്റ് persistent obesity ഉണ്ടെങ്കിൽ നമ്മൾ there is an option for an endoscopic balloon എന്നൊരു ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് എൻഡോസ്കോപ്പി ആയിട്ടൊരു ബലൂൺ അകത്തേക്ക് വെക്കും. ദെൻ ദാറ്റ് ഹാസ് ടു ബി ചേഞ്ച്ഡ് എവറി 6 months അത് മാറ്റേണ്ടി വരും. ഇപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് മോർ ദൻ 40 അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് മോർ ദൻ 35 വിത്ത് കോംപ്ലിക്കേഷൻസ് ലൈക്ക് ഇപ്പോൾ ഓസ്റ്റിയോആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻ്റ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനത്തെ പല കോംപ്ലിക്കേഷൻ റിലേറ്റഡ് ടു ഒബീസിറ്റി വരാം. അപ്പോൾ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വിത്ത് ബോഡി മാസ് ഇൻഡെക്സ് ഓഫ് മോർ ദൻ 35 ഉണ്ടെങ്കിൽ ദെൻ ദർ ഈസ് എൻ ഇൻഡിക്കേഷൻ ഫോർ സർജിക്കൽ മാനേജ്മെൻറ്റ്. ബട്ട് ലെസർ ബോഡി മാസ് ഇൻഡെക്സിന് നമ്മൾ ഈ എൻഡോസ്കോപ്പിക് ബലൂൺ തെറാപ്പി പിന്നെ ഡ്രഗ് തെറാപ്പിയും ഉണ്ട്. സോ ഇങ്ങനത്തെ ഓർലിസ്റ്റാറ്റ് പറയുന്ന മെഡിസിൻസ് നമ്മളത് കൊടുക്കാറുണ്ട്. സോ വിൽ സി വിച്ച് ഇസ് ദ സോ ദ ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബോഡി മാസ് ഇൻഡെക്സ്. ഇഫ് ഇറ്റ്സ് മോർ ദൻ 40 ഓർ മോർ ദൻ 35 with complications, they have to undergo surgical. That is the best option. That's the best option. തീർച്ചയായിട്ടും മാലിക്കിനെ പോവാം. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഹലോക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അമിതവണ്ണവും അതിനുള്ള ചികിത്സയും കുറിച്ചാണ്. ഡോക്ടർ പ്രസാദ് കൃഷ്ണനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സാർ നേരത്തെ പറഞ്ഞു ചില പ്രത്യേകതരം ആൾക്കാർക്ക് നമുക്ക് ഓപ്പറേഷൻ മൂലം മാത്രമേ ട്രീറ്റ്മെൻറ്റ് എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഒബേസിറ്റിയുമായിട്ട് വരുന്നവർക്ക്, പ്രത്യേകിച്ച് ഒരു പൊണ്ണത്തടിയുമായിട്ട് വരുന്നവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുക? പലപ്പോഴും നമുക്കറിയാം ശരീരത്ത് കത്തി വയ്ക്കുക എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. കേരളക്കാരുടെ ഒരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ശരീരത്ത് കത്തി വയ്ക്കുക, ഒരു മുറിവ് ഉണ്ടാക്കുക എന്നുള്ളത് ഈവൻ ചെറിയൊരു സിസ്റ്റ് റിമൂവ് ചെയ്യാൻ പോലും അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഈവൻ ഡോക്ടറുടെ കാര്യമായിരുന്നാലും അതങ്ങനെ തന്നെയാണ്. നമ്മളൊരു ആവശ്യമില്ലാതെ നമ്മുടെ ശരീരത്ത് ഒരു സർജറി ചെയ്യാനായിട്ട് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ എപ്പോഴൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്? ബാക്കിയുള്ള എല്ലാ തരം ഓപ്ഷൻസും പരാജയപ്പെടുമ്പോഴാണോ യഥാർത്ഥത്തിൽ ഒരു സർജിക്കൽ ഇൻ്റർവെൻഷൻ നമുക്ക് വേണ്ടി വരാത്തത്? സോ നേരത്തെ പറഞ്ഞതുപോലെ ബോഡി മാസ് ഇൻഡെക്സ് മോർ ദൻ 40 അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് മോർ ദൻ 35 വിത്ത് കോംപ്ലിക്കേഷൻസ് ഡെഫിനിറ്റ് ഇൻഡിക്കേഷനാണ് ഓപ്പറേഷൻ. അത് പല ടൈപ്സായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് സ്ലീവ് ഗാസ്ട്രക്ടമി എന്നൊരു പ്രൊസീജിയറാണ്. അത് സ്റ്റൊമക്കിൻ്റെ ട്യൂബ് സൈസ് വിൽ ബി, സ്റ്റൊമക്ക് ഇസ് മെയ്ഡ് ഇൻ ടു എ ട്യൂബ് ലൈക്ക്, ഇപ്പോൾ അന്നനാളം പോലെ തന്നെ ഒരു ചെറിയ ട്യൂബ് പോലെ സ്റ്റൊമക്കിനും ആക്കുന്നതാണ് സ്ലീവ് ഗാസ്ട്രക്ടമി എന്നൊരു പ്രൊസീജിയർ. പിന്നെ ഉള്ളത് മിനി ഗാസ്ട്രിക് ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റൊമക്കിൻ്റെ സ്മോൾ പോർഷൻ സ്മോളാക്കിയിട്ട് ചെറുകുടൽ അതിലിട്ട് യോജിപ്പിക്കും. സോ ദാറ്റ് ഈസ് എ മിനി ഗാസ്ട്രിക് ബൈപ്പാസ് എന്നുള്ള ഒരു പ്രൊസീജിയറാണ്. പിന്നുള്ളത് ഗാസ്ട്രിക് ബാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അന്നനാളത്തിൻ്റെ ജസ്റ്റ് ആമാശയത്തിൻ്റെ മേൽഭാഗത്തായിട്ട് ഒരു ബാൻഡ് പിടിപ്പിക്കുന്നത് ഗാസ്ട്രിക് ബാൻഡ്. ഇത് ഈ പ്രൊസീജിയേഴ്സൊക്കെ ലാപ്രോസ്കോപ്പിക്കിലാണ് ചെയ്യുന്നത്. കീ ഹോൾ സർജറി ആയിട്ടാണ് ചെയ്യുന്നത്. യൂഷ്വൽ സ്റ്റേ വിൽ ബി 3 days or 3 to 5 days മാക്സിമം സ്റ്റേ ഉണ്ടാകാറുള്ളൂ. അത് നമ്മൾ ലാപ്രോസ്കോപ്പി ആയിട്ടും ചെയ്യുന്നുണ്ട്, നമ്മൾ റൊബോട്ടിക് പ്രൊസീജിയറായിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതിലൊരു വലിയ മുറിവൊന്നും ഉണ്ടാകാറില്ല. 2nd or 3rd day പേഷ്യൻറ്റിന് ഡിസ്ചാർജായി വീട്ടിലേക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. ലാപ്രോസ്കോപ്പിയിൽ ചെയ്യുന്നത് കൊണ്ട് മുറിവൊക്കെ വളരെ 1 cm താഴെയുള്ള സൈസേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ റൊബോട്ടിക് ചെയ്യുമ്പോഴും അത് വളരെ ചെറിയ സൈസായിട്ട് ഇൻസിഷൻസേ ഉണ്ടാകാറുള്ളൂ. ആൻഡ് റൊബോട്ടിക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ പ്രിസൈസാണ്. അത് സൂച്ചറിങ് വിൽ ബി വെരി പ്രിസൈസ് ആൻഡ് വെരി ലെസ് ചാൻസ് ഓഫ് കോംപ്ലിക്കേഷൻസ് ആണ് റൊബോട്ടിക്കിൻ്റെ അഡ്വാൻറ്റേജ്. തീർച്ചയായിട്ടും ഈ റോബോട്ടിക് സർജറി ഇപ്പോൾ നമുക്കറിയാം പണ്ട് ഈ ലാപ്രോസ്കോപ്പിക് സർജറി വന്നപ്പോൾ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് എല്ലാ സർജറിയും ലാപ്രോസ്കോപ്പി വഴി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതായത് ആദ്യം അപ്പൻഡിസൈറ്റിസ് പോലെയുള്ള, അപ്പൻഡിക്സ് പോലെയുള്ള ചെറിയ സർജറിയും തുടങ്ങി ഇപ്പോൾ നമുക്ക് വയറിനുള്ളിലുള്ള ഒട്ടുമിക്ക സർജറികളും അല്ലെങ്കിൽ ഒരു 99% ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ഇപ്പോൾ മാറി കഴിഞ്ഞു. ഈ റോബോട്ടിക് സർജറി ഈ പ്രത്യേകിച്ച് ഒരു ഇത്തരത്തിൽ ഒബേസിറ്റി മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ GI സർജറിയിലും എത്രത്തോളം നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്? റൊബോട്ടിക്കിന് ഒരു ഡെഫിനിറ്റ് പ്ലേസ് ഉണ്ട്. അതിന് എസ്പെഷ്യലി അതിൻ്റെ ഏതാ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് റൊബോട്ടിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ സൂച്ചറിങ് ടെക്നിക്കാണ്, അതിൻ്റെ പ്രിസിഷനാണ്. സോ ഇത് എക്സാക്ട് സൂച്ചറിങ് ക്യാൻ ബി ഡൺ വെരി പ്രിസൈസ്ലി വിത്ത് റൊബോട്ടിക്സ്. എസ്പെഷ്യലി നമ്മൾ ഇപ്പോൾ ബാരിയാട്രിക്കിന് തന്നെ ഇൻഡിക്കേഷൻ എടുത്തു വെച്ചാൽ ഇപ്പോൾ സൂപ്പർ ഒബീസ് പേഷ്യൻ്റ്, ഇഫ് ദ പേഷ്യൻ്റ് ഇസ് മോർ ദൻ 50 or more than 60 ബോഡി മാസ് ഉള്ള പേഷ്യൻസിന് പോർട്ട് പ്ലേസ്മെൻറ്റ് ആൻഡ് നമ്മുടെ ഹോൾഡിങ് ഒത്തിരി ഡിഫിക്കൽട്ടി ഉണ്ടാകും ലാപ്രോസ്കോപ്പി വെച്ച്. വേറെ റൊബോട്ടിക് വെച്ച് ചെയ്യുന്നത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ആൻഡ് ദാറ്റ് ഗീവ്സ് എ ബെസ്റ്റ് ബെനിഫിറ്റ് ഫോർ ദ പേഷ്യൻ്റ് ആസ് വെൽ. അതുപോലെ തന്നെ ഇപ്പോൾ റെക്കറൻറ്റ് കേസസ്, ഇപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ലാപ്രോസ്കോപ്പി ചെയ്തു അത് ഫെയിൽഡായ കേസസ്, അങ്ങനത്തെ കേസസ്, അല്ലെങ്കിൽ ഇപ്പോൾ കോംപ്ലിക്കേഷൻസ് ആയ ഒരു കേസസ്, ഇപ്പോൾ ലീക്ക് റേറ്റോ അങ്ങനത്തെ ഉള്ള കേസസിനും റൊബോട്ടിക് യൂസ് എ മച്ച് മോർ അഡ്വാൻറ്റേജ് ദാൻ ലാപ്രോസ്കോപ്പി. സോ അതൊക്കെ ഡെഫിനിറ്റ് ഇൻഡിക്കേഷൻ ഫോർ റൊബോട്ടിക്സ്. ആസ് ഫാർ ആസ് ഗാസ്ട്രോ സർജറി ഈസ് കൺസേൺഡ്, ഇറ്റ് ഈസ് എ കമ്മിങ് അപ്പ് ഫീൽഡ്. field and we have to do more and more cases adindadaya studies vanondirikana and definitely ipo huge again ipo oru cancer aayittulla rektathile cancer aayittulla oru patients nu valare obese aayittulla oru patient with more than 50 body mass index okke ulla patients nu I think robotic has a definite role adupol thana suturing and anastomosis robotics has definite upper hand and then laparoscopy. തീർച്ചയായിട്ടും സാർ നമുക്കറിയാം പണ്ട് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യണമെങ്കിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകണമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഗ്രാമപ്രദേശങ്ങളിൽ പോലെയുള്ള ഹോസ്പിറ്റലുകളിൽ പോലും ഇപ്പോൾ ഒരു ജനറൽ സർജന് ലാപ്രോസ്കോപ്പിക് ഒരു ഇൻസ്ട്രുമെൻ്റ് മുഖേന ഒട്ടുമിക്ക സർജറിയും ജനറൽ സർജറി ചെയ്യുന്ന എല്ലാ ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് പ്രത്യേകിച്ച് ഗൈനക്കോളജിയും അതുപോലെ തന്നെ ജനറൽ സർജറിയും ഒക്കെ ഒട്ടുമിക്ക കേസുകൾ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോലും ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ റോബോട്ടിക് സർജറി അതുപോലെ അല്ല. ഇപ്പോൾ നമുക്കിപ്പോഴും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ മാത്രം അതുപോലെ തന്നെ ഒരു സംസ്ഥാനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സെൻറ്റേഴ്സ് ചിലപ്പോൾ ഒരു സെൻറ്ററിൽ ഉണ്ടാവാം, ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു സംസ്ഥാനത്ത് ഇപ്പോൾ പോയി ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും ഈ റോബോട്ടിക് സർജറിയെ കുറിച്ചെടുത്ത് കഴിഞ്ഞാലുള്ളത്. അപ്പം ഇത് എത്രത്തോളം ജനപ്രിയമാകും യഥാർത്ഥത്തിൽ റോബോട്ടിക് സർജറി? അതിന് വേണ്ടിയിട്ട് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും നമുക്കറിയാം പണ്ട് ഒരു ട്രെയിൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻസ് കുറവായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും തന്നെ ട്രെയിൻഡാണ്. പ്രത്യേകിച്ച് യങ് ജനറേഷൻസ് എല്ലാം തന്നെ ഒരു എബോവ് 40 years ഉള്ള എല്ലാവരും തന്നെ ട്രെയിൻഡാണ്. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ പ്രചാരത്തിലെത്താനായിട്ട് എത്രത്തോളം നാളെടുക്കും നമ്മുടെ കേരളത്തിലെ അവസ്ഥ അനുസരിച്ച്? ലാപ്രോസ്കോപ്പി നന്നായിട്ട് ബിക്കോസ് മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ലാപ്രോസ്കോപ്പി ഇത് കീ ഹോൾ സർജറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏർലി റിട്ടേൺ ടു വർക്ക്, ഡിസ്ചാർജ് വളരെ 3 or 4 days സ്റ്റേ ആവശ്യം ഉണ്ടാവുള്ളൂ ആൻഡ് ഏർലി ഡിസ്ചാർജ്, അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. സോ ഇങ്ങനത്തെ ലാപ്രോസ്കോപ്പിലെ എല്ലാ കേസസും ഈവൻ വിപ്പിൾസ് വരെ ചെയ്യുന്നുണ്ട്. അത് വിപ്പിൾസ് എന്ന് പറയുന്ന ഒരു മേജർ പാൻക്രിയാസ് റിസെക്റ്റിംഗ് ഓപ്പറേഷനാണ്. സോ ദ ബേസിക് ലാപ്രോസ്കോപ്പിൽ the problems is anastomosis. ഇപ്പോൾ അതിലൊരു പാൻക്രിയാസ് ഗ്രന്ഥിയും കുടലും തമ്മിൽ യോജിപ്പിക്കാനും അതുപോലെ സ്റ്റൊമക്കും ചെറുകുടലും യോജിപ്പിക്കാനും ചിലപ്പോൾ അതിൻ്റെ ലീക്ക് റേറ്റ്സ് ഇച്ചിരി കൂടുതലാണ്. വേറെസ് ദ അപ്കമ്മിങ് ഇപ്പോൾ റോബോട്ടിക് ആകുമ്പോൾ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. വേർ വി ക്യാൻ ഡു മിനിമൽ ഇൻവേസീവ് സർജറി വിത്ത് സ്മോൾ പോർട്സ് ആൻഡ് വി ക്യാൻ ഡു മേജർ റിസെക്ഷൻസ്. അപ്പോൾ അത് സ്റ്റഡി ബേസിൽ അത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടേ ഇരിക്കണം. ആൻഡ് വി ഹാവ് ടു അത് ഫെർദർ ഇവാലുവേഷൻ, ഫെർദർ സ്റ്റഡീസിലായിരിക്കും അതിൻ്റെ റിയൽ ബെനിഫിറ്റ് നമുക്ക് അറിയാൻ പറ്റുക. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ പോകാം. ഇനി ഹലോ ഡോക്ടർ ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഹലോ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അമിതവണ്ണവും അതിനുള്ള ചികിത്സയെക്കുറിച്ചാണ്. ഡോക്ടർ പ്രസാദ് കൃഷ്ണനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സാർ നേരത്തെ പറഞ്ഞു അമിതവണ്ണത്തിനുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരിക്കലും ഈ സർജറി കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് തനിയെ വെയിറ്റ് കുറയുമോ? ഒന്നാമത്തെ കാര്യം, വീണ്ടും അവർക്ക് പഴയതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അതിൻ്റെ പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ട് അവർക്ക് എത്ര ദിവസത്തിനകത്ത് നോർമൽ ലൈഫിലേക്ക് തിരിച്ച് വരും? എത്രയാണ് അവരൊരു വെയിറ്റ് കുറയാൻ അവർ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കണ്ടിരിക്കുന്നത് എവറി ഡേ ദേ വിൽ സ്റ്റാർട്ട് ലൂസിങ് 1 kg ഇൻ ദ ഹോസ്പിറ്റൽ, ദേ വിൽ സ്റ്റാർട്ട് ലൂസിങ് വെയിറ്റ്. അതിനുശേഷം അവർ യൂഷ്വലി നമ്മൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം the weight reduction will be ഉടനെ കംപ്ലീറ്റും കുറഞ്ഞു വരില്ല. അത് 3 months 6 months 9 months 1 year 2 years അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ യൂഷ്വലി എക്സസ് ബോഡി വെയിറ്റ് ആണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പേഷ്യൻ്റിന് ഒരു 170 cm ഹൈറ്റ് ഉണ്ടെങ്കിൽ അവൻ്റെ ഐഡിയൽ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് 70 kg ആണ്. പക്ഷേ അയാൾ 140 kg ഉണ്ടെങ്കിൽ എക്സസ് ബോഡി വെയിറ്റ് അറൌണ്ട് 70 kg ഉണ്ട്. അപ്പോൾ ഈ എക്സസ് ബോഡി വെയിറ്റ് ഓൾമോസ്റ്റ് 80% റിഡക്ഷനാണ് ഈ ഒബീസിറ്റി ബാരിയാട്രിക് സർജറി കൊണ്ട് നടക്കുന്നത്. അപ്പോൾ സോ ദേ ലോസ്റ്റ് ഒരു 50 kg or 60 kg ദേ വിൽ ലൂസ്. ദിസ് എക്സസ് ബോഡി വെയിറ്റ് ആണ് അവർ ലൂസ് ചെയ്യുന്നത്. ആൻഡ് വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ദർ ആർ സർട്ടൺ പ്രോബ്ലംസ് ഇപ്പോൾ ബൈപ്പാസ് ചെയ്യുമ്പോഴും അതിൻ്റെതായ മാൾന്യൂട്രീഷൻ, ദർ ഈസ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഇവർക്ക് വരാൻ ചാൻസസ് ഉണ്ട്. നോർമലി നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഈ പേഷ്യൻസ് ദേ ഹാവ് ടു ഹാവ് എ റെഗുലർ ഫോളോ അപ്പ്. ഒരു എൻഡോക്രോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ബാരിയാട്രിക് ഫിസിഷ്യൻ ഉണ്ട് അല്ലെങ്കിൽ ഫിസിഷ്യൻ്റെ അടുത്ത് റെഗുലർ ഫോളോ അപ്പ് വളരെ അത്യാവശ്യമാണ്. ദേ ഹാവ് ടു ടേക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ്, സോ റെഗുലറായിട്ട് എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് അതർ ക്വസ്റ്റ്യൻ ദേ വിൽ ആസ്ക് ഈസ് ഇപ്പോൾ സ്കിന്നൊക്കെ തൂങ്ങിപ്പോകാറുണ്ടോ എന്നുള്ളൊരു ഡെഫിനറ്റ് ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ബട്ട് അങ്ങനെ ഒരു മേജർ ഇതായിട്ടൊന്നും വരാറില്ല. ചിലർക്ക് മാത്രം ഈ അബ്ഡോമിനലിൽ മാത്രം ചെറിയ സ്കിൻ ഇത്തിരി തൂങ്ങലുണ്ടാവും. അത് ചിലർക്ക് അബ്ഡോമിൻ പ്ലാസ്റ്റി പറയുന്ന ഒരു സർജറി ചെയ്ത് കൊടുക്കും ത് എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെ എല്ലാ മുഖവും എല്ലാവരുടെയും തൂങ്ങിയിട്ടൊന്നും അങ്ങനത്തെ ഒരു മേജർ കോംപ്ലിക്കേഷനായിട്ട് കാണാറില്ല. നമുക്ക് അങ്ങനത്തെ ഒരു മേജർ കോംപ്ലിക്കേഷനായിട്ട് ഉണ്ടാകാറില്ല. ഓൺലി ദേ ഹാവ് ടു ടേക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് റെഗുലറായിട്ട്, അത് കഴിച്ചാൽ മാത്രം മതിയായിരിക്കും. ചിലർക്ക് പറഞ്ഞിട്ടുണ്ട് ഒബേസിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ബാരിയാട്രിക് സർജറി ചെയ്തപ്പോൾ അവരുടെ പ്രമേഹം സാധാരണഗതിയിൽ പണ്ട് ഇൻസുലിൻ എടുത്തിട്ടിരിക്കുന്ന ആൾ അല്ലെങ്കിൽ മരുന്ന് 2 നേരമോ 3 നേരമോ മരുന്ന് കഴിച്ചിരിക്കുന്ന ആൾ പെട്ടെന്ന് അവർക്ക് ഡയബറ്റിക്സിന് അല്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ വേണ്ടാത്ത അവസ്ഥയായി മാറി, അങ്ങനെ സംഭവിക്കാറുണ്ട്. ഡെഫിനറ്റ്ലി ആക്ച്വലി ഈ ഒബീസിറ്റി സർജറി കൊണ്ട് ഈ കോംപ്ലിക്കേഷൻസ് വിൽ ബി റിഡ്യൂസ്ഡ്. ഓൾമോസ്റ്റ് 80 to 85% ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് വിൽ ബി റിഡ്യൂസ്ഡ്. ഓൾമോസ്റ്റ് അവർക്ക് ദേ ക്യാൻ ബി കം ഔട്ട് ഓഫ് ദിസ് ഡയബറ്റീസ്. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനും ഒരു 90% പേഷ്യൻസിന് എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ സ്ലീപ്പ് ആപ്നിക് സിൻഡ്രോം പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉറങ്ങി കിടക്കുന്നവർക്ക് പെട്ടെന്ന് ശ്വാസമുട്ടൽ ആയിട്ട് എണീക്കുന്നതാണ് സ്ലീപ്പ് ആപ്നിക് സിൻഡ്രോം. സോ അങ്ങനത്തെ പേഷ്യൻസ് ഓൾമോസ്റ്റ് 70 to 80% ഗെറ്റ് relieved of the sleep apneic syndrome. അതുപോലെ തന്നെ ഹൈപ്പർടെൻഷൻ, ജോയിൻറ്റ് പെയിൻ, അങ്ങനെ പലർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒബീസിറ്റി പേഷ്യൻ്റ് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പേഷ്യൻ്റ് മാത്രമല്ല, പലരും റെഫറലാണ് വരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഓർത്തോപെഡിക്സിൽ ഒരു നീ റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പേഷ്യൻ്റ് ആയിരിക്കും നമ്മൾക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു പൾമോളജിസ്റ്റിൻ്റെ അടുത്ത് സ്ലീപ്പ് ആപ്നി ആയിട്ട് പോകുന്ന പേഷ്യൻസ് ആയിരിക്കും നമ്മൾക്ക് വരുന്നത്. സോ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മൾട്ടിപ്പിൾ കോംപ്ലിക്കേഷൻസ് ആൻഡ് ബാരിയാട്രിക് ഇസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ഇഫ് ദ പേഷ്യൻ്റ് ഇസ് obese or more than 40 BMI ending, definite advantage ആണ്. അത് കൂടാതെ അവൻ്റെ മോർട്ടാലിറ്റിയും reduce ചെയ്യും. That's the main advantage of this bariatric surgery. പലപ്പോഴും അറിയാം, നമ്മൾ ഒരു 18 വയസ്സാവുന്ന മുമ്പ് തന്നെ ചില കുട്ടികൾ വളരെ പൊണ്ണത്തടി ആവാറുണ്ട്. പ്രത്യേകിച്ച് ഈ BMI റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹൈ ആയിരിക്കും. എപ്പോഴാണ് ഈ ബാരിയാട്രിക് സർജറിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രായം? പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇത്തരം ബാരിയാട്രിക് സർജറി കഴിഞ്ഞാൽ പ്രഗ്നൻസിക്കോ അല്ലെങ്കിൽ ഡെലിവറിക്കോ ഏതെങ്കിലും രീതിയിലുള്ള റെസ്ട്രിക്ഷൻ ഈ ബാരിയാട്രിക് സർജറി നൽകുന്നുണ്ടോ? നല്ല ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ, അഡലസെൻറ്റ് BMI എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയ കുട്ടികൾ, ഇപ്പോൾ അഡലസെൻറ്റ് ഇപ്പോൾ 12 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സ് കുട്ടികളും ഓവർ വെയ്റ്റ് ഒക്കെ വളരെ കോമൺ ആണ്. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ ഭക്ഷണം കഴിക്കുന്നതാണ്. അവർക്ക് സ്കൂളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കോളേജസിൻ്റെ അടുത്തുള്ള ഈ ഫാസ്റ്റ് ഫുഡ് അവരിങ്ങനെ വെറുതെ കഴിച്ചിട്ട് അതിങ്ങനെ ബോഡി വെയ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടുവരുന്ന, അവൻ്റെ യാതൊരുവിധ എക്സസൈസോ ഒരു സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ സൈക്ലിംഗ് അങ്ങനത്തെ യാതൊരുവിധ എക്സസൈസും അവർ ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെ ഒരു പൊണ്ണത്തടിയുടെ ഒരു മെയിൻ റീസണാണ്. ഐ തിങ്ക് പാരൻസ് ഷുഡ് എൻകറേജ് ദം ടു ഡു റെഗുലർ എക്സസൈസ് അല്ലെങ്കിൽ സ്വിമ്മിങ്ങും അങ്ങനെയൊക്കെ ഒരു എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്, ദേ ഹാവ് ടു ഡു ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമുക്ക് വരുന്ന യങ് പേഷ്യൻസും ഈ പൊണ്ണത്തടിയായിട്ടും ഒബീസിറ്റി ആയിട്ടും വരാറുണ്ട്. ചിലപ്പോൾ കല്യാണത്തിൻ്റെ മുമ്പ് കല്യാണമൊന്നും ശരിയാകുന്നില്ല, അത് കാരണം അവർക്ക് ദേ വോണ്ട് ടു റെഡ്യൂസ് വെയ്റ്റ്, അങ്ങനെ ചില പേഷ്യൻസ് വരാറുണ്ട്. സോ ബേസിക്കലി ആഫ്റ്റർ 18, ആഫ്റ്റർ 20 years, ഡെഫിനറ്റ് ദർ ഇസ് നോ indication we can go ahead with a bariatric surgery. So അങ്ങനത്തെ കേസസ് ജനറലി നമ്മൾ ചെയ്യുന്നത് സ്ലീവ് ഗാസ്ട്രക്ടമി മാത്രമേ ചെയ്യാറുള്ളൂ. ബിക്കോസ് ബൈപ്പാസ് ഓപ്പറേഷൻസ് ഒന്നും നമ്മൾ അങ്ങനെ അധികം ചെയ്യാറില്ല. ബിക്കോസ് ദേ ഹാവ് ടു ബിക്കം പ്രഗ്നൻറ്റ്, അങ്ങനത്തെ പ്രഗ്നൻസി അങ്ങനത്തെ ആകാനുള്ള ചാൻസസ് കൂടുതലാകും. സോ ഈ ബൈപ്പാസ് ചെയ്താൽ ചിലർക്ക് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയൊക്കെ വരാൻ ചാൻസസ് ഉള്ളത് കാരണം വി ഡു ഓൺലി സ്ലീവ് ഗാസ്ട്രക്ടമി മാത്രമേ ഇങ്ങനത്തെ പേഷ്യൻസിന് ചെയ്യാറുള്ളൂ. ആൻഡ് അവർക്ക് പ്രഗ്നൻസി ആകാനുള്ള യാതൊരു പ്രശ്നവും ഉണ്ടാകാറില്ല. ആൻഡ് വൺ മോർ തിങ് ഇസ്, ഇപ്പോൾ ഇൻഫെർട്ടൈലായിട്ടുള്ള ചില പേഷ്യൻസും ആഫ്റ്റർ ബാരിയാട്രിക് സർജറി ദേ ബിക്കം ഫെർട്ടൈൽ. ഈ പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസ് പോലത്തെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ചില പേഷ്യൻസ് വരാറുണ്ട്. അവർക്കും നമുക്ക് ഒബീസിറ്റി സർജറി കഴിഞ്ഞ ശേഷം ദേ ബിക്കം ഫെർട്ടൈൽ, ദേ ബിക്കം പ്രഗ്നൻറ്റ്. അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജസും നമ്മൾ കാണാറുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർ, തിരക്കേറിയ സമയം പീപ്പിൾ ടിയോട് സഹകരിക്കുകയും എറണാകുളത്ത് നിന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അമിതവണ്ണവും അതുപോലെ തന്നെ അതിൻ്റെ ചികിത്സയെക്കുറിച്ചും വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞതിൽ ഇനിയൊരവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.